പണം തരും പടത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാൻ കളിക്കാൻ ചെന്നപ്പം രണ്ടുമൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ട് തന്നെ നെഞ്ചിൽ പിടിച്ച് തള്ളി ഇട്ടിട്ട് പറഞ്ഞു. അയ്യോ, അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ യുവാവിന്റെ തന്റെ മാതാപിതാക്കൾ ആരാ? രാജേഷ്. ഞാൻ അമ്മയെ അമ്മയെന്ന് ഉറക്ക വിളിക്കും. നമുക്കിപ്പോ അമ്മയോട് പറയേണ്ട കാര്യം അമ്മയോട് തന്നെ പറയണം. അതുവരെ നമുക്ക് അങ്കിളുണ്ട്, അമ്മയുണ്ട്, മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ട്. ആ സമയമായപ്പോ നമുക്ക് ആരുമില്ല. അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ്, കർണാടക ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇതൊക്കെയാണ് ഇപ്പൊ നിലവിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ. നാല് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രകലാ അധ്യാപകൻ രാജേഷാണ് മത്സരാർത്ഥി. രാജേഷ്, നമസ്കാരം. നമസ്കാരം. തുടരുകയാണ് മത്സരം. അതെ, രാജേഷിനോടൊപ്പം പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് ഇന്നിവിടെ കൂടെ വന്നിട്ടുള്ളത്. സ്വാഗതം മീര ടീച്ചർ. നമസ്കാരം. രണ്ടാമത്തെ മീര ടീച്ചർക്കും സ്വാഗതം. ആൻഡ് ബ്രദർ ജോസൂട്ടൻ, സ്വാഗതം. അപ്പൊ ഗെയിം മുന്നോട്ട് കൊണ്ടുപോവാണ്. കൊണ്ടുപോവാം. രാജേഷിന് ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ സാക്ഷാത്കരിക്കണം. ഇവിടെ നിന്ന് ഒരുപാട് പണം നേടണം എന്നൊക്കെയാണ് അല്ലേ? ഞാൻ വരുമ്പോ ഇവരോട് പറയുമായിരുന്നു, പൈസ രണ്ടാമത്, ഇങ്ങനെ ഒരു ഫ്ലോറ് കിട്ടുക എന്നുള്ളതാണ്. നമ്മളെ പറ്റി പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറേ കൂടെ എനിക്ക് സന്തോഷം. ഓക്കെ, പൈസയ്ക്ക് അപ്പുറം വലിയ സമ്പത്ത് ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഷോയിലൂടെ. അതെ അതെ അതെ. മാതാപിതാക്കളെ കിട്ടിയാൽ ഈ ഫ്ലോറിൽ വീണ്ടും വരണം കേട്ടോ. അതെ അതെ, ഉറപ്പായിട്ടും. ഓക്കെ, അവരുമായിട്ട് വീണ്ടും വരണം ഉറപ്പായിട്ടും. ഓക്കെ, നമ്മള് പ്രീവിയസ് ഒരു കഥ പറഞ്ഞുകൊണ്ടിരുന്നു, രാജേഷിന്റെ അനുഭവ കഥ. അതായത് ഈ SOS എന്ന സ്ഥാപനത്തിൽ നിന്നും 22 വയസ്സായപ്പോ പുറത്തിറങ്ങേണ്ടി വന്നു. അതെ, പുറത്തിറങ്ങി കാലടിയിൽ പോയി. ഒരു നൈറ്റില് ഒരു ലോഡ്ജിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. സ്റ്റേ ചെയ്യാൻ പിറ്റേ ദിവസം രാവിലെ ഉള്ള സംഭവങ്ങൾ എന്തായിരുന്നു? ഞാൻ അന്ന് അവിടെ സത്യത്തില് ഉറങ്ങിയിട്ടില്ല അന്ന് ആ രാത്രി. കാരണം എന്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഒരു ജീവിതം. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു, നേരം വെളുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റ് കാലടി സംസ്കൃത സർവകലാശാലയിൽ പോയി അന്വേഷിച്ചു ഈ കോഴ്സ്, കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അങ്ങനെ അവര് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് തന്നു. ഞാൻ വീണ്ടും തിരിച്ച് ലോഡ്ജിലോട്ട് വന്നു. എനിക്ക് എനിക്ക് കുറച്ചൊരു ആത്മവിശ്വാസം വന്നു. കാരണം എല്ലാം പോസിറ്റീവായിട്ട് വരുന്നുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ അവിടെ കാലടി യൂണിവേഴ്സിറ്റിയിൽ ചിത്രകല വിദ്യാർത്ഥിയായിട്ട് പഠനം ആരംഭിച്ചു. BFA ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥിയായിട്ട് പഠനം ആരംഭിച്ചു. ഇതിനിടയിൽ ഞാൻ ലോഡ്ജ് ലൈഫ് എനിക്ക് അത്ര പറ്റുന്നില്ല. പിറ്റേ ദിവസം ഞാൻ ഒന്നുകൂടെ അലഞ്ഞു, കാലടി ടൗണിൽ അലഞ്ഞു. അങ്ങനെ എനിക്കൊരു പെയിൻ ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ എനിക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ ഞാൻ അവിടെ താമസം തുടങ്ങുകയാണ്. രാജേഷ് 60,000 രൂപ നേടിക്കഴിഞ്ഞു അല്ലേ? അതെ. രണ്ട് സഹായികളുടെയും സേവനം ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. പ്രയോജനപ്പെടുത്താം. ഓക്കെ ഓക്കെ രാജേഷ്, അപ്പൊ ഗെയിമിലേക്ക് കടക്കാം. ഓക്കെ, ഇനി അടുത്ത പടം 70,000 രൂപയ്ക്കുള്ളത്. ആൻഡ് ഹിയർ വി ഗോ. ഓക്കെ, ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് വ്യക്തിയുടെ മുഖമാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ഇനി മാസ്കിനുള്ളിൽ ആരെന്ന് നോക്കാം. ആൻഡ് ദ ഓപ്ഷൻസ് ആർ എ സായ് കുമാർ, ബി ഷമ്മി തിലകൻ, സി റിസ ബാവ, ഡി പ്രകാശ് രാജ്. സർ, ഓപ്ഷൻ എ സായ് കുമാർ. ഉത്തരം ശരിയാണോ നോക്കാം. ആൻഡ് ദി റൈറ്റ് ആൻസർ ഈസ് എ സായ് കുമാർ. വെൽ പ്ലേഡ്, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 70,000 rupees. 70,000 രൂപ നേടിയിരിക്കുകയാണ്. താങ്ക് യു സർ. BFA വിദ്യാർത്ഥി, ഒരു പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടില് താമസം തുടങ്ങുകയാണ്. ആ വീട്ടിൽ നിന്ന് ലഭിച്ച സ്നേഹം എന്തായിരുന്നു? ആ വീട്ടിൽ നിന്ന് സ്നേഹവും ലഭിച്ചു, ഒരുപാട് പണിയെടുക്കേണ്ടിയും വന്നു. കാരണം പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കേണ്ടത്. ഞാൻ കേട്ടിട്ടുണ്ട് പെയിൻ ഗസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കണ ഇത്. പക്ഷെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ആദ്യത്തെ 2 മാസം ഒന്നും വലിയ
കുഴപ്പമില്ലാതെ പോയി. രണ്ടാമത്തെ മാസമൊക്കെ അവിടെ ആ വീട്ടിലൊരു തളർന്നു കിടക്കുന്ന ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് രാവിലെ എണീറ്റ് ഈ ആ വീട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ ഒരാൾ വന്നിട്ട് എന്നെ വിളിക്കും, മോനെ അപ്പച്ചനെ പല്ല് തേപ്പിക്കണം, മോനെ അപ്പച്ചനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം, അപ്പം കോളേജിലും പോകണം, രാവിലെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും സഹായിക്കുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന്റെ പേരിൽ ഈ പേയിങ് ഗസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട തുകയിൽ എന്തെങ്കിലും ഇളവ് തന്നിരുന്നു? ഇല്ല, ഇളവൊന്നും തന്നില്ല. എനിക്ക് ആ ഒരു എമൗണ്ട് കൊടുക്കുകയും വേണം. പക്ഷെ എനിക്ക് ആദ്യമൊന്നും അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വന്നപ്പം പണികളുടെ എണ്ണം കൂടി. തുണി വിരിച്ചിടാൻ പറയണു, അങ്ങനെ ഓരോ പണികൾ. പേയിങ് ഗസ്റ്റ് ഒരു പേയ്മെന്റ് ഇല്ലാത്ത സർവന്റ് ആയി മാറി, പണിയെടുക്കൽ മാത്രമായി, പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ. അപ്പൊ ഈ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കുമ്പോൾ അങ്ങോട്ട് കാശ് കൊടുക്കണമല്ലോ, കാശ്. അതിനുള്ള കാശ് എവിടുന്നാ കിട്ടിയിരുന്നത്? അതിന് എനിക്ക് ഇതിനിടയിൽ യൂണിവേഴ്സിറ്റിയിലെ തന്നെ അന്നത്തെ വൈസ് ചാൻസലർ ആയിട്ടിരുന്ന ഡോക്ടർ MC ദിലീപ് കുമാർ സാറ്, അദ്ദേഹം എന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് എനിക്ക് അന്ന് ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയുടെ അകത്ത്. എനിക്ക് അവിടെ സ്വീപ്പർ അടിച്ചു വരുന്ന ജോലി, പിന്നെ മാനേജറുടെ ടേബിൾ ക്ലീൻ ചെയ്യുക, ടോയ്ലറ്റ് കഴുകുക. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, രാജേഷ് ഇങ്ങനത്തെ പണിയാണ്, ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ എങ്ങനെയും മുന്നോട്ട് ജീവിക്കുക, വാടക കൊടുക്കുക, എന്ത് പണി വേണമെങ്കിലും നമ്മൾ ചെയ്യാം, നമുക്ക് വാടക കൊടുത്ത് ബുദ്ധിമുട്ടില്ലാതെ പോവാ, ഇതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്റെ തലയിൽ കയ്യെ വെച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, മോനെ ഈ ഒരു മെന്റാലിറ്റിയാണ് വേണ്ടത്, വാടകയൊക്കെ. എനിക്കന്ന് 12,000 രൂപ കിട്ടുമായിരുന്നു. അപ്പൊ എനിക്ക് വളരെ ഹാപ്പി ആയിരുന്നു. പെയിൻ ഗസ്റ്റ് ആയിട്ട് 2,500 രൂപ കൊടുക്കണമായിരുന്നു. പിന്നെ പെയിൻ ഗസ്റ്റ് അവിടെ ഭക്ഷണം അവിടെ നിന്ന് കിട്ടില്ലേ? ഭക്ഷണം കിട്ടും. പിന്നെ ഞാന് പെയിൻ ഗസ്റ്റ് ആയിരുന്നപ്പോഴ ഞാൻ പോവാതിരിക്കാൻ വേണ്ടിട്ട് അവര് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മേടിച്ചു തരും, അങ്ങനെയൊക്കെ. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് പണിഭാരം കൂടും. സോപ്പിടല്ലേ, എനിക്കത് മനസ്സിലാവാൻ വന്നിട്ട്. പിന്നെ ഈ അപ്പച്ചനായിട്ട് ഞാൻ ഭയങ്കര അടുപ്പ, കാരണം ഞാൻ പ്രായം ചെന്ന ഓർഫനേജുകളിൽ ഞാൻ പോവാറുണ്ട്. ഞാൻ നഖം വെട്ടി കൊടുക്കാറുണ്ട്, തലമുടി കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം എനിക്ക് അത് ചെയ്തുള്ളൊരു ശീലം ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ആസ്വദിച്ചാണ് ചെയ്തത്. പക്ഷേ പണിഭാരം കൂടി എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഞാൻ ഫെയിലായി. അപ്പം എനിക്ക് മനസ്സിലായി, ഇനി ഇങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ല. അങ്ങനെ ഇവരെല്ലാവരും ഒരു ദിവസം വേളാങ്കണ്ണിയിൽ പോയ സമയത്തിൽ ഈ ഫാമിലി, ഈ അപ്പച്ചനവിടെയുണ്ട്. ഞാനപ്പം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഞാൻ പോവാണ്, വേറെ നിവൃത്തിയില്ല, കാരണം ഫുൾ പണിയാണ്, എന്റെ പഠിത്തത്തിനെ ബാധിക്കുന്നു. പക്ഷെ എനിക്ക് സത്യത്തിൽ അപ്പച്ചനെ വിട്ടു പോരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം സ്ഥിരമായിട്ട് ഞാനാണ് എല്ലാം ചെയ്തു കൊടുത്തോണ്ടിരുന്നത്. ഞാൻ പോവാ, ഞാൻ എല്ലാം എടുത്തിറങ്ങിയപ്പോ അപ്പച്ചൻ എന്നെ വിളിച്ചു, എടാ നീ പോവാണോ എന്ന് ചോദിച്ചു. പക്ഷെ വേറെ നിവൃത്തിയില്ല, ഞാൻ അപ്പച്ചനോട്, അപ്പച്ചൻ്റെ ഒന്ന് തലയിൽ തലോടിയിട്ട് ഞാൻ അവിടുന്ന് സ്ഥലം കാലിയാക്കി മറ്റൊരിടം ഞാൻ കണ്ടുപിടിച്ചു. അല്ല, വീണ്ടും ലോഡ്ജ് ഇതിലോട്ട് തന്നെ പോയി. എന്നിട്ട് അപ്പോഴേക്കും ഇവരെന്നെ വിളിച്ചു. കാണാതായപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറ്റില്ല, ഞാൻ നിർത്തി പോവാണ്. അപ്പോഴെന്നെ ഇത് ചെയ്തു, തിരിച്ചു വാ, എന്താന്ന് വെച്ചാൽ സൗകര്യങ്ങൾ ഒരുക്കി തരാം. പിന്നെ കുറച്ചു നാള് വീണ്ടും ലോഡ്ജ് ജീവിതം തന്നെ മുൻപോട്ട് കൊണ്ടുപോയി. വീണ്ടും ഈ പറഞ്ഞതുപോലെ മനസ്സുകൊണ്ട് ലോഡ്ജിൽ നിൽക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ വീണ്ടും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വേറെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വീണ്ടും അന്വേഷിച്ചപ്പോൾ എനിക്കൊരു നല്ലൊരു ഒരു വീട് കിട്ടി. അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പിന്നെ BFA പൂർത്തിയാക്കുന്നത്. BFA പൂർത്തീകരിച്ചു. എനിക്ക് തോക്കാതെ പഠിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ, വലിയ റാങ്ക് മേടിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു റൂൾ അനുസരിച്ച്, SOS റൂൾ അനുസരിച്ച് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാൻസ് ഇല്ല. കാരണം അത് അവരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഈ ഒരാൾക്ക് തന്നെ ഇത്, അപ്പം എനിക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ആവണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. തോൽക്കാതെ പഠിക്കുക എന്നുള്ളതായിരുന്നു, അതായിരുന്നു ഞാൻ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. BFA പൂർത്തിയാക്കി, പൂർത്തീകരിച്ചു. അപ്പൊ ഇനി പച്ചത്തുരുത്തിലേക്ക്, അടുത്ത പച്ചത്തുരുത്തിലേക്ക്, രണ്ടാമത്തെ പച്ചത്തുരുത്തിലേക്കുള്ള യാത്ര. 80,000 രൂപയ്ക്കുള്ള ചോദ്യം, പടം കാണാം. And here we go. And the question is, ചിത്രത്തിൽ നിന്നും ഒരു പ്രധാന നിർമ്മിതി മറച്ചിരിക്കുന്നു. ഏതാണ് നിർമ്മിതി? ഒരു പ്രധാന നിർമ്മിതി മറച്ചിരിക്കുകയാണ് പടത്തിൽ നിന്ന്, അതേതാണ് എന്നാണ് ചോദ്യം. And the options are: A. മാച്ചു പിച്ചു, B. പിരമിഡ്, C. കൊളീസിയം, D. പിസയിലെ ഗോപുരം. ലീനിംഗ് ടവർ ഓഫ് പിസ. സാർ, എനിക്ക് തോന്നുന്നു ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ സിയും അല്ല, ബി പിരമിഡ്. ഓപ്ഷൻ ബി പിരമിഡ്. പിരമിഡ് കണ്ടിട്ടുണ്ടോ?
നേരിട്ടല്ല, ചിത്രങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏകദേശം ഉറപ്പാണ്. ഉറപ്പാണ്, കാരണം നമുക്ക് ചിത്രകല പഠിക്കുന്ന സമയത്തിൽ നമ്മൾ ഇത്തരം ചിത്രങ്ങളൊക്കെ കേരളത്തിന് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടോ? മലേഷ്യയിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് തന്നെ പോയിട്ടുണ്ട് ഒരു ഒറ്റത്തവണ. എന്തായാലും ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ബി, പിരമിഡ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 80,000 റുപ്പീസ്. 80,000 രൂപ നേടിയിരിക്കുകയാണ്, രണ്ടാമത്തെ പച്ചത്തുരുത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മലേഷ്യയിൽ എന്തിനായിരുന്നു പോയിരുന്നത് സാറ്? അതിന് രണ്ടുണ്ട് കാരണം. ആ മലേഷ്യയിൽ പോയതോടുകൂടി എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. പക്ഷെ മലേഷ്യൻ ട്രിപ്പ് ഞാൻ ആസ്വദിച്ചു. ഇതിനു മുൻപ് വർക്ക് ചെയ്ത, അത് എറണാകുളത്ത് ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്തത്, അധ്യാപകനായിട്ട് തന്നെ. അപ്പം അന്ന് മലേഷ്യയിലേക്കായിരുന്നു കുട്ടികളെ കൊണ്ട് ടൂറിന് പോയത്. അപ്പം കൂടെ 5 അധ്യാപകർക്ക് വരാമെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുന്നു. അപ്പം എന്നെ, ഞാനും അതിലൊരു അധ്യാപകനായിരുന്നു. അപ്പം ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി, കാരണം നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ അറിയാവുന്ന ഒരു വ്യക്തി എന്നെ ഫോഴ്സ് ചെയ്യുകയും ഞാൻ പോവുകയും ചെയ്തു. അപ്പം അവരെന്നോട്, മാനേജ്മെന്റ് എന്നോട് പറഞ്ഞത് എൻ്റെ പൈസ അടച്ചിട്ടുണ്ട്, സാറ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പോയി മലേഷ്യക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോയത്. ഞാൻ പോയി ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു. പക്ഷെ തിരിച്ച് ഞാൻ ഒരു നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്ത് ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും സ്കൂളിൻ്റെ അധികാരി എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നാളെ മുതൽ സാറ് സ്കൂളിൽ വരണ്ട എന്ന് പറഞ്ഞു. അപ്പം സത്യത്തിൽ എനിക്ക് ഷോക്കായിപ്പോയി, കാരണം ഞാൻ വാടകയ്ക്കാണ് നിൽക്കുന്നത്. ഞാൻ ചിന്തിച്ചത് അതാണ്, കാരണം പെട്ടെന്ന് ജോലി, അതൊരു ഡിസംബർ മാസത്തിലാണ് എന്നോട് വരണ്ടെന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കാരണം എന്ന് പറഞ്ഞു. അപ്പം അന്ന് അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ എന്തിന് ടൂറിന് പോയി എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം സത്യത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ കരഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിച്ചു. അതൊന്നും പറയണ്ട, താങ്കൾ നാളെ മുതൽ ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു മാസം ജോലി ചെയ്ത ശമ്പളവും എനിക്ക് കിട്ടിയില്ല. അന്ന് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്, അങ്ങനെ അദ്ദേഹം എന്താണ് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്നോട് അദ്ദേഹം, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കരഞ്ഞുകൊണ്ടാണ് ചോദിക്കണത്, എന്നോട് പറഞ്ഞത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാള് എന്തിനാണ് കൊണ്ടുപോയത് എന്നാണ് ചോദിച്ചത്. അപ്പോ അല്ല, ഈ പിന്നെ എക്സ്കർഷന് കൊണ്ടുപോകുന്ന വിവരം ഇത്രയും കുട്ടികളുമായിട്ട് പോകുന്ന വിവരം അവർക്കറിയില്ലേ? അറിയാം. അപ്പൊ തടയാമല്ലോ? എനിക്കറിയില്ല സാർ. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, അവർക്ക് തടയാം. കുട്ടികളുമായി രാജേഷ് പോകുന്ന വിവരം മാനേജ്മെന്റിന് അറിയാം. അറിയാം. എന്നിട്ടും അവരെന്തിനാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ അതില് രാജേഷ് പറയുന്ന രാജേഷിന് വിഷമം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. ഒഴിവാക്കാമായിരുന്നു, ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ രാജേഷ് പോവില്ലായിരുന്നു. ഞാൻ മാക്സിമം പറഞ്ഞു, ഒഴിവാവാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു. പക്ഷെ എന്നെ ഇതിലോട്ടേക്ക് വല്ലാതെ അങ്ങ് ഫോഴ്സ് ചെയ്യുക ചെയ്തത്. അത് വേറെ അധ്യാപകരോ? വേറൊരു അധ്യാപികയാണ് ഫോഴ്സ് ചെയ്തത്. അപ്പൊ അവരെന്നോട് പറഞ്ഞു എന്റെ എമൗണ്ട് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്താരാണ്? സ്കൂള് തന്നെയാണ്. അപ്പൊ അതായിരിക്കും അവരുടെ ഇഷ്യൂ. ഇനി അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഗെയിം റൗണ്ട് 4. ഇനി 100,000 രൂപയ്ക്കുള്ള പടമാണ്. ഓക്കെ, വളരെ സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, ഇതുവരെ സഹായം ഒന്നും എടുത്തിട്ടില്ല. അതെ, കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവാണ്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ, 100,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ഇവരിൽ ആരാണ് ഈ സിനിമാ രംഗത്തിൽ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്? ഒരാളെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ രാജേഷ്? അതെ അതെ. അത് ആരാണെന്നാണ് ചോദ്യം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ബിജുകുട്ടൻ, ബി ഹരീഷ് കണാരൻ, സി അജു വർഗീസ്, ഡി ധർമ്മജൻ ബോൾഗാട്ടി. എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഓപ്ഷൻ ബി ഹരീഷ് കണാരനാണ്. ഓപ്ഷൻ ബി ഹരീഷ് കണാരൻ. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് ചിത്രത്തില് സാറ് പറഞ്ഞതുപോലെ ആഡ് ചെയ്തത് മനസ്സിലായി.
ആരി ഇത് മനസ്സിലായി, അത് ചിത്രകലാ വിദഗ്ധനായതുകൊണ്ടാണ് അല്ലേ. ഒരാളെ എക്സ്ട്രാ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി അല്ലേ. അതെ അതെ, റിസ്ക് എടുത്തോന്ന് ഇപ്പൊ അറിയാം. വലിയ റിസ്ക് ഒന്നുമില്ല, കൈവിടില്ല സർ, കൈവിടില്ല, ഇല്ല ദൈവം കൈവിടില്ല. നോക്കാം ദൈവം കൈവിട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് വി ഹരീഷ് കണാരൻ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 1,00,000 rupees. 1,00,000 രൂപ നേടി നിൽക്കുകയാണ്. താങ്ക് യു സർ. ഇത്രയും പൈസ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ടോ രാജേഷിന്? കിട്ടിയിട്ടില്ല. ഇല്ല, ആദ്യമായിട്ടാണ് 1,00,000 രൂപ കയ്യിൽ വന്ന് ചേരുന്നത്. ഇനി 2,00,000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. 2,00,000 രൂപയ്ക്കുള്ള പടം. ഓക്കെ, സഹായികളുടെ സേവനം ഇനിയും പ്രയോജനപ്പെടുത്തിയിട്ടില്ല, വളരെ സൂക്ഷിച്ചാണ് കളിക്കുന്നത്. ഓക്കെ, 2,00,000 രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദി ക്വസ്റ്റ്യൻ ഈസ്, ചിത്രത്തിൽ കാണുന്ന ശില്പം ഏത് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ വർക്കല, ബി കോയമ്പത്തൂർ, സി മുരുടേശ്വരം, ഡി ആഴിമല. സർ ഓപ്ഷൻ ഡി ആഴിമല. ഉറപ്പാണ്? ഉറപ്പാണ്, കാരണം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വന്നതാണ്, വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ശില്പവും ആണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആഴിമല. തെറ്റിയാൽ 80,000 മടങ്ങേണ്ടി വരും. തെറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം സർ. ശരിയാണെങ്കിൽ 2,00,000 രൂപ കിട്ടും. നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ഡി ആഴിമല. Congratulations, you have won 2,00,000 rupees. Thank you sir. 2,00,000 രൂപ കിട്ടിയിരിക്കുകയാണ്. Thank you sir. സഹായികളുടെ സേവനം ഒന്നും പ്രയോജനപ്പെടുത്താതെ എന്നെ 2,00,000 രൂപ നേടിയിരിക്കുകയാണ്. അല്ല, ടീച്ചർമാര് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ എന്ത് വർക്ക് ചെയ്താലും പരമാവധി ആരെയും ആരുടെ സഹായം കഴിയുന്നത് ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ എന്നെ പ്രിൻസിപ്പൽ ഫാദർ പറയും, ഫാദർ ദേവസ്വി എന്നോട് പറയും, സാറേ കൂടെ കൂട്ടു ആളുകളെ, കൂടെ കൂട്ടു എന്ന് പറയും. ഞാൻ പറയും വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയും. പെർഫെക്ഷന്റെ പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്. അപ്പൊ അതില് കൂടുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ എനിക്ക് ഞാൻ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് അതിനൊരു കൂടുതൽ തൃപ്തി വരുന്നത്, തൃപ്തി വരുള്ളൂ. തീരെ പറ്റാണ്ട് വരുമ്പോ മാത്രം അവരുടെ സഹായം, മാക്സിമം ഞാൻ തന്നെ ചെയ്യാൻ ശ്രമിക്കല്ല. ഓക്കെ രാജേഷ്, അപ്പോ ബാച്ചലർ ഓഫ് ഫൈൻ ആർട്സ് പൂർത്തിയാക്കി. അതെ, രണ്ടാമത്തെ പേയിങ് ഗസ്റ്റ് ജീവിതം സുഖകരമായിരുന്നു. അതെ, അതിനിടയ്ക്കാണ് ആ വാർത്ത അറിയുന്നത്, പോറ്റമ്മ രാജേഷിനെ വിട്ടുപോയ വിവരം. അതെ അതെ, അത് എപ്പോഴാണ് അറിഞ്ഞത്? എന്തായിരുന്നു റിയാക്ഷൻ? സർ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലാണ്, ഡിഗ്രി പൂർത്തിയാക്കുന്നതിന് മുമ്പാണ്, പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിൽ അമ്മയ്ക്കിങ്ങനെ ക്യാൻസർ വരികയാണ്. ഈ കവിളിന്റെ ഈ ഭാഗത്തായിട്ടായിരുന്നു വന്നത്. പെട്ടെന്ന് അത് കേട്ടപ്പം ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാം നമ്മുടെ എല്ലാം എല്ലാമാണ് അമ്മ. അപ്പം അങ്ങനെ ഒരാൾക്ക് ഇത് വന്നെന്ന് അറിഞ്ഞപ്പം ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, എത്രയോ മക്കളെ എടുത്തു നോക്കി വളർത്തിയൊരു അമ്മയാണ്, അപ്പം അങ്ങനെയുള്ളവർക്ക് എന്താണ് ദൈവം ഇങ്ങനെ ഒരു ഇത് കൊടുത്തത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം ആദ്യമൊക്കെ മറച്ചിരുന്നു എന്നിൽ നിന്നിട്ട്, കാരണം ഞാൻ അമ്മയുടെ കാര്യത്തിൽ ഞാൻ പെട്ടെന്ന് വിഷമിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം എന്നോട് പറഞ്ഞത് പല്ലുവേദനയായിട്ട് ആശുപത്രി വീർത്തിരിക്കണതാണ് എന്ന് പറഞ്ഞാണ് എന്നെ ആദ്യത്തെ 2 ദിവസം സമാധാനിപ്പിച്ചത്. പക്ഷെ 3rd ദിവസം എനിക്ക് മനസ്സിലായി, എല്ലാവരും ഇങ്ങനെ മാറി മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇത് മറ്റെന്തോ ആണ് എന്ന് മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു ചേച്ചിയുടെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ ഒരുപാട് വിഷമിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയണത് അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് എന്നെ വല്ലാതെ ഹോസ്പിറ്റലിൽ വെച്ചാണോ കാണുന്നത് അമ്മേ? അല്ല, അമ്മയുടെ വീട്ടിൽ. അപ്പൊ അമ്മ എസ് ഒ എസിൽ നിന്ന് അപ്പൊ മാറി കഴിഞ്ഞോ? കാരണം ഇങ്ങനെ ഒരു അസുഖമായപ്പം അമ്മ അമ്മയുടെ സ്വന്തം വീട്ടിലോട്ടേക്ക്. അതെവിടെയായിരുന്നു? പറവൂര്. അവിടെയാണ് പോയി കാണുന്നത്? അവിടെ ഇതറിഞ്ഞപ്പോ ഞാൻ വേഗം ക്ലാസ് കട്ട് ചെയ്തിട്ട്.
മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്രയും മക്കളുണ്ടായിരുന്നെങ്കിൽ പോലും എന്നോടൊരു പ്രത്യേക വാത്സല്യം തന്നെ പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ചുനാളെങ്കിലും ശുശ്രൂഷിക്കാൻ പറ്റിയോ? ഞാൻ അമൃത ഹോസ്പിറ്റലില് ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് ഞാനായിരുന്നു. ഞാനും എൻ്റെ കൂടെ തന്നെ വളർന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആണ് മാറി മാറി നിന്നത്. അപ്പൊ നമ്മൾ തന്നെയായിരുന്നു അമ്മേനെ നോക്കിയതും കാര്യങ്ങളും. സമയത്തൊക്കെ അമ്മ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇവിടെ എന്തോ ഒരു ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ മാത്രമല്ല, ഈ ഇത്രയും പാകം എടുത്ത് കളഞ്ഞിട്ട് തൊടയിൽ നിന്നാണ് സ്കിൻ എടുത്ത് വെച്ചത്. അപ്പം ഇത് ജോയിന്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ താഴ്ന്നു കിടക്കും. അപ്പൊ ഇങ്ങനെ നമ്മളതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അവിടെ വെച്ച് ഏറ്റവും സങ്കടം ഉണ്ടായൊരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മ ഇതായിരുന്നു എന്താ പറയാ, നമ്മൾ ഇങ്ങനെ ട്യൂബിലൂടെ ആയിരുന്നു നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. എത്രയോ തവണ നമുക്ക് ഫുഡ് വാരിത്തരികയും വെച്ച് തരികയും ചെയ്തിട്ടുണ്ട്. ആ അമ്മയ്ക്ക് ഇങ്ങനെ വന്നപ്പോ, അപ്പം ഞാൻ കുറെ ദിവസം ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പം അമ്മ എനിക്ക് എഴുതി തന്നു, മോനെ നീ കുറെ ദിവസമായില്ലേ, നല്ല ആഹാരം മേടിച്ച് കഴിച്ചിട്ട് മോൻ വേണമെങ്കിൽ എന്താ പറയാ, ചോറും മീൻകറിയും മേടിച്ച് കഴിച്ചോ എന്ന് പറഞ്ഞു. അമ്മയ്ക്കറിയാം എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പോയിട്ട് ചോറും മീൻകറിയൊക്കെ മേടിച്ച് അമ്മയുടെ മുന്നിലിരുന്ന് കഴിക്കുവാണ്. ഞാൻ അത്ര അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ നോക്കുമ്പം അമ്മ കരയാണ്. ഞാൻ കഴിച്ച് പകുതിയായപ്പോഴാണ് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കുന്നത്. നോക്കുമ്പോൾ അമ്മ കരയാണ്. അപ്പം ഞാൻ വേഗം ചോറ് കഴിക്കൽ നിർത്തിയിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് കരയണേന്ന് ചോദിച്ചു. അപ്പം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് വേഗം ബുക്ക് എഴുതി, ബുക്കിൽ പേപ്പറും പേനയും കൊടുത്തപ്പം എനിക്ക് കൊതിയാവണം മോനെ കഴിക്കാൻ എന്നാണ് പറഞ്ഞത്. അപ്പം സത്യത്തിൽ എനിക്കത്, ഞാൻ പിന്നെ ആ ചോറ് കഴിച്ചില്ല. അപ്പം അതൊക്കെ നമുക്ക് ശരിക്കും, കാരണം ഇത്രയും പേർക്ക് ആഹാരമൊക്കെ വെച്ച് കൊടുത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പം എനിക്കത്. അങ്ങനെ എത്ര നാള് ഹോസ്പിറ്റലിൽ കിടക്കും? ഒരു മാസത്തോളം. അതെനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്തൊരു. അമ്മയുടെ ഒരു പടം നമുക്കൊന്ന് കാണാം. ഇതാണ് ശ്രീമതി രാധ അല്ലേ, രാജേഷിന്റെ പോറ്റമ്മ. പോറ്റമ്മ എന്നല്ല, പെറ്റമ്മയാണ് അല്ലേ. പെറ്റമ്മയും പോറ്റമ്മയും എല്ലാം രാജേഷിന്റെ അമ്മ. കാരണം എൻ്റെ എല്ലാ സീക്രട്ടും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയുടെ. അങ്കിൾമാരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയോടെ ആയിരുന്നു. ഈ അച്ഛനെയും അമ്മയും കാണാനുള്ള ആഗ്രഹം, അത് അവിടുന്ന് ഈ അഡ്രസ്സൊക്കെ എടുത്ത വിവരം അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ പ്രോത്സാഹിപ്പിച്ചോ? അത് അമ്മ പ്രോത്സാഹിപ്പിക്കണേക്കാളും അമ്മ പറഞ്ഞത്, നിനക്ക് ഞാനില്ലേ, ഞാൻ ഇത്രയും നാളും വളർത്തിയത് വെറുതെ ആയിപ്പോയോ, എന്നെ ഇട്ടിച്ച് പോവാണോ, ഇങ്ങനത്തെ ഇത് പറയുമായിരുന്നു. പക്ഷെ നമ്മളുടെ ഉള്ളിൽ മറ്റൊരു ഭാഗത്ത് ഈ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ നമുക്കും പറ്റാതിരിക്കില്ല. അപ്പം ആ കാര്യം ഞാൻ അമ്മയോട് അങ്ങനെ അധികം ഇത് ചെയ്തിട്ടില്ല. ഓക്കെ, അമ്മയുടെ കാര്യം എപ്പോൾ പറഞ്ഞാലും എനിക്കത് എനിക്കത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അത്രയും ഞാൻ ഈ 14 കൊല്ലത്തിനിടയിൽ ഇപ്പൊ ഇവര് പറഞ്ഞതുപോലെ ഞാൻ അധികം ആരോടും അധികം സംസാരിക്കാറ് എൻ്റെ ഓർഫനേജിലുള്ള ആരുമായിട്ട് ഞാൻ അങ്ങനെ അധികം കോണ്ടാക്റ്റ് ഒന്നുമില്ല. കാരണം എനിക്കെല്ലാമായിരുന്നു. അപ്പം അതെ, എന്ന്
കിട്ടുന്ന ആ പീരീഡിൽ എസ് ഒ എസ് ഗ്രാമത്തിൽ തങ്ങളുടെ കുട്ടികളെ ഉപേക്ഷിച്ച വിവരം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാതാപിതാക്കളെ കണ്ടുപിടിക്കാൻ രാജേഷിനെ സഹായിക്കുക. ഈ എപ്പിസോഡും തീർച്ചയായിട്ടും രാജേഷിന് സഹായകമാവും. രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പൈസയ്ക്കപ്പുറം ഈ പ്ലാറ്റ്ഫോം രാജേഷിന് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. ഒരു കലാകാരനാണ്, കലാഹൃദയമുള്ള ഒരു അധ്യാപകനാണ്. അതുകൊണ്ടാണ് ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ബിരുദം അദ്ദേഹം നേടിയത്. ഒരു കലാകാരൻ എന്ന നിലയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. നിരവധി റെക്കോർഡുകൾക്ക് ഉടമയാണ് അദ്ദേഹം. അപ്പോൾ യാത്ര തുടരുകയാണ്. സഹായികളുടെ സേവനം ഒന്നും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അടുത്ത പടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 300,000 രൂപയ്ക്കുള്ള പടം. ഓക്കെ, ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് മൃഗമാണ് ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്നത്? ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഗൊറില്ല, ബി നായ, സി സിംഹവാലൻ കുരങ്ങ്, ഡി കരടി. സാർ, എനിക്ക് ഹെൽപ്പ് വേണം. ഹെൽപ്പ് വേണം, സഹായം വേണം. ആരുടെ സഹായമാണ് വേണ്ടത്? പോ മോനെ ദിനേശ. പോ മോനെ ദിനേശ. ഓക്കെ, അപ്പൊ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ മായ്ച്ചു കളയും. പോ മോനെ ദിനേശ. അപ്പോ ഒരു തെറ്റായിട്ടുള്ള ഓപ്ഷൻ മായ്ച്ചു കളഞ്ഞു. ഇതിൽ നിന്നും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എങ്കിൽ ഒരു സഹായിയുടെ സേവനം കൂടി പ്രയോജനപ്പെടുത്താം. എനിക്കൊരു ഹെൽപ്പും കൂടെ വേണം. ഒരു വേണം വേണം. ഓക്കെ, അവരോട് സഹായം ചോദിക്കാം. സഹായിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്ത് തോന്നുന്നു? ഓപ്ഷൻ ഡി കരടിയാണെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. അവര് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ അവരോടൊപ്പം പോകും, അല്ലെങ്കിൽ സ്വന്തമായ ഒരു തീരുമാനം എടുക്കാം. എന്ത് തോന്നുന്നു? സാർ, ഓപ്ഷൻ ബി നായ. ഓപ്ഷൻ ബി നായ. രാജേഷ് പിന്മാറിയിരുന്നെങ്കിൽ 200,000 രൂപ കിട്ടുമായിരുന്നു. ഇതിപ്പം ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 80,000 രൂപയെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ, ശരി, ഉത്തരം ഏതാണെന്ന് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് ബി നായ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ 3 lakh rupees. താങ്ക് യു സാർ. ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ ഒരു കണ്ടസ്റ്റന്റ് 300,000 രൂപ നേടുന്നത്. ഇനി 2-2 പണം 10 lakh ലേക്ക്. സൂക്ഷിച്ച് കളിക്കണം സാർ, എന്തും സംഭവിക്കും. സൂക്ഷിച്ച് കളിക്കില്ലേ? കളിക്കില്ലേ? കളിക്കും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുമുണ്ട്. എന്താണ് ചെയ്യാനുള്ളത് പറയൂ സാർ. ഒന്ന്, സ്വന്തമായിട്ട് സ്ഥലമോ ഒന്നുമില്ല. ഇപ്പൊ 14 വർഷമായിട്ട് റെന്റിനാണ് താമസിക്കുന്നത്. അപ്പം എവിടെയെങ്കിലും ഒരു 2-2.5 സെന്റ് സ്ഥലം വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ കൂടെ വളർന്നിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പിന്നെ ചിലപ്പം ഫുഡിന്, അങ്ങനെ പലരും പല ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഒരുപാടൊന്നും എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഇതിൽ നിന്ന് കിട്ടുന്നത് ചെറിയ രീതിയിലാണെങ്കിലും എനിക്ക് അവരെയും സഹായിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് മലേഷ്യയിൽ എൻ്റെ സ്വന്തം ചെലവിൽ എനിക്ക് പോകണമെന്നുണ്ട്. ഓക്കെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. രാജേഷ് ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് അല്ലേ? ആ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കന്നിവേയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു, മണൽ മായ്ക്കുമീ കാൽപാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്ത പടത്തിലേക്ക് കടക്കുകയാണ്. 500,000 രൂപയ്ക്കുള്ള പടം. ഓക്കെ, ആൻഡ് ഹിയർ വി ഗോ. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് വ്യക്തിയാണ് ചിത്രത്തിൽ മറഞ്ഞിരിക്കുന്നത്?
എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ രാജേഷ്? സാർ ഓപ്ഷൻസ് കണ്ടാൽ ഒരുപക്ഷെ ഓക്കേ. ഓപ്ഷൻസ് ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഉണ്ണി മേനോൻ, ബി ഹരിഹരൻ, സി ശ്രീനിവാസ്, ഡി റഹ്മാൻ. 500,000 രൂപയുടെ പടമാണ്, സഹായികളില്ല. സാർ ഓപ്ഷൻ സി ശ്രീനിവാസ് ആണെന്നാണ് എൻ്റെ ഒരു ഓപ്ഷൻ സി ശ്രീനിവാസ്. തെറ്റായിട്ടുള്ള ഉത്തരം 80,000 രൂപയിലേക്ക് കൊണ്ടുപോകും. തെറ്റാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം സാർ. പിന്മാറിയിരുന്നെങ്കിൽ 300,000 രൂപ കിട്ടുമായിരുന്നു. ഓപ്ഷൻസ് കാണിക്കുന്നതിന് മുമ്പ് ഒരു ഐഡിയയും ഇല്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് ഉണ്ണി മേനോനല്ല, ഹരിഹരൻ സാറിൻ്റെയും ഫേസ് അങ്ങനെ അല്ല ഇരിക്കുന്നത്. റഹ്മാൻ സാറിൻ്റെയും ഫേസ് അങ്ങനെയല്ല. അല്ല, എന്തായാലും രാജേഷിന് 500,000 കിട്ടുമോ അതോ 80,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സി ശ്രീനിവാസ്. Congratulations, you have won 5 lakh rupees. 5 lakhs. 500,000 രൂപ നേടിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ്. താങ്ക് യു സർ. എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷം, സമാധാനം. മുന്നോട്ട് പോവല്ലേ? മറ്റോട്ട്. ഈ വേദിയിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പടങ്ങളെ കുറിച്ച് ചോദിക്കേണ്ടി വരുന്നത്. 500,000 രൂപയുടെ പടം. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സാർ അത്. നീ അടുത്ത ചോദ്യമാണ്, ഞാൻ തന്നെ ചോദിക്കാമെന്ന് ധൈര്യം സംഭരിക്കണം. വലിയ എമൗണ്ട് അല്ലേ? 10 ലക്ഷം രൂപയ്ക്കുള്ള പടമാണ്. സൂക്ഷിച്ച് കളിക്കുക, ആലോചിച്ച് കളിക്കുക. നേടിയാൽ 10 ലക്ഷം, പിന്മാറിയാൽ 5 ലക്ഷം, തെറ്റായിട്ടുള്ള ഉത്തരം നൽകിയാൽ 80,000 രൂപ. ഓക്കെ. സോ യു ഹാവ് ടു പ്ലേ വെരി കെയർഫുള്ളി. ഓക്കെ ഓക്കെ ഓക്കെ. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ? ചെറുതായിട്ട്. ഇനി ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 10 ലക്ഷം രൂപയ്ക്കുള്ള പടമാണ്, ഉറപ്പാണെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഉത്തരം രേഖപ്പെടുത്തിക്കോളൂ. ഉറപ്പില്ലെങ്കിൽ റിസ്ക് എടുത്താൽ അതെ 80,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരും. നേടിയത് നഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നതും ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ. റെഡി രാജേഷ്? 10 ലക്ഷം രൂപയ്ക്കുള്ള പടം. ആൻഡ് ഹിയർ വി ഗോ. ചോദ്യം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് ആരെയാണ് ആഡ് ചെയ്തേക്കണേ? നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ്, ഏത് വ്യക്തിയുടെ കണ്ണുകളാണ് പ്രിയങ്കയുടെ മുഖത്ത് ചേർത്ത് വച്ചിരിക്കുന്നത്? ഓക്കെ. അപ്പോൾ ഇത് പ്രിയങ്കയുടെ കണ്ണുകളല്ല എന്ന് വ്യക്തമായി. ഹായ്, അത്രയും ക്ലിയർ ആയി. ഓക്കെ. ആൻഡ് ദി ഓപ്ഷൻസ് ആർ എ ഗോപിക, ബി മിയ ജോർജ്, സി അനന്യ, ഡി പത്മപ്രിയ. ഞാൻ പിന്മാറുകയാണ് സാർ. കാര്യം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കാരണം എനിക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കണ്ണുകൾ ആരുടെ മനസ്സിലാവുന്നില്ല, ആരുടെ ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുക സാർ? മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ അനന്യ ചൂസ് ചെയ്ത്. അത് ശരിയാകുമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. And the right answer is C. Ananya. പിന്മാറുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇത് തോന്നിയില്ല? ഒട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. തെറ്റായിട്ടുള്ള ഉത്തരവാണെങ്കിൽ 80,000 രൂപയിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന് ഭയം എന്നാണ്. അതുണ്ട്, കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കളിച്ചതല്ലേ. അപ്പം എന്റെ സ്വപ്നം എന്ന് പറയുന്നത് 2 സെന്റ് സ്ഥലമാണ്. എന്തായാലും രാജേഷ് സന്തോഷിക്കാം, ഇതുവരെ രാജേഷ് പറഞ്ഞ എല്ലാ ഉത്തരങ്ങളും ശരിയായിരുന്നു. അതെ അതെ. തെറ്റായിരിക്കുമോ എന്ന് ഭയന്ന് പിന്മാറി. അതെ അതെ. അതിൽ തെറ്റ് പറയാനുമില്ല. അപ്പൊ ആ ഡിസിഷനും ശരിയായി. കൺഗ്രാജുലേഷൻസ്, യു ഹാവ് വൺ 5 lakh rupees.
രാജേഷ് ആദ്യമായിട്ടാണ് ഈ ഫ്ലോറിൽ ഒരാൾ 500,000 രൂപ നേടുന്നത്. ഓക്കെ ടീച്ചേഴ്സ്, 500,000 രൂപ നേടി നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? ഈ ഒരു ഫ്ലോറ് കിട്ടിയപ്പോ തന്നെ വളരെയധികം സന്തോഷമായിരുന്നു. രാജേഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ചെറിയ വീട് എന്നുള്ള ഒരു സ്വപ്നമാണ്. എപ്പോഴും അത് പറയുന്ന ഒരു കാര്യമാണ് നമ്മളോട് ആയാലും. അപ്പൊ ഞാനൊരു ജനപ്രതിനിധിയാണ്. അപ്പൊ ഞാൻ പറയും, എന്തെങ്കിലും നമുക്കൊരു കാര്യങ്ങളിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു ഫ്ലോറ് കിട്ടി, ഈ ഒരു തുക അതിനായിട്ട് മാറ്റിവെക്കുന്നതിൽ വളരെയധികം സന്തോഷം. ഈ ഷോ തുടങ്ങുന്നതിന് മുന്നേ അവിടെ നിന്ന് കയറുന്ന സമയത്ത് സാറ് പറഞ്ഞു, ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ഫെയിലായി പോയ ഷോ എന്ത് ചെയ്യും ടീച്ചറെ എന്ന് ചോദിച്ചു. ആ പറഞ്ഞ ആള് 500,000 വരെ എത്തി. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു കോമ്പറ്റീഷനിൽ ഇതുവരെ. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയി. ബ്രദർ രാജേഷ് സാറിനെ പറ്റി അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ, റിയലി റിയലി പ്രൗഡ് ഓഫ് രാജേഷ് സാർ. ഓക്കെ ഗുഡ്. എഴുതട്ടെ? ഓക്കെ രാജേഷ്, കൺഗ്രാറ്റുലേഷൻ. 5 lakh rupees. മിസ്റ്റർ ബട്ട്ലർ നൽകുന്ന സമ്മാനം, Q7 സെൻട്രൽ നൽകുന്ന സമ്മാനം, ആൻഡ് പണം തരും പടം എൻ്റെ ടീമിൻ്റെ വക ഒരു സമ്മാനം. താങ്ക് യു സാർ. സാർ എനിക്കും ഒരു ഗിഫ്റ്റ് തരാനുണ്ട് സാർ. എനിക്ക് ഗിഫ്റ്റ് തരാനുണ്ടോ? ശരി തരൂ. രാജേഷ് വരച്ചതാണ് അല്ലേ? നന്നായിട്ടുണ്ട് രാജേഷ്. താങ്ക് യു സാർ. 2 ദിവസമായി രാജേഷ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു മത്സരാർത്ഥിയായി. വളരെ നല്ല രീതിയിൽ തന്നെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി. 500,000 രൂപ സമ്മാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. കൂടെ വന്നിരിക്കുന്നവർക്കെല്ലാം തന്നെ വളരെയധികം നന്ദി. രാജേഷ് കാത്തിരിക്കുന്ന 2 പേരുണ്ട്, രാജേഷിൻ്റെ അമ്മയും അച്ഛനും. അവർ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിച്ചവരുമായി ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.